അവഗാഡ്രോ നിയമമനുസരിച്ച് താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കുമെന്ന് നമുക്കറിയാം. തന്മാത്രകൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്ര തീരെ ചെറുതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാം? വലിയ ബാങ്കുകളിലും മറ്റും ഒരേ ഇനം നാണയങ്ങൾ എങ്ങനെയായിരിക്കും എണ്ണി തിട്ടപ്പെടുത്തുക? ഒരേ വലിപ്പമുള്ള നാണയങ്ങളാണെങ്കിൽ അവയുടെ മാസ് അടിസ്ഥാനമാക്കി നമുക്ക് എണ്ണം കണ്ടെത്താം. ഒരു നാണയത്തിൻ്റെ മാസ് 5 ഗ്രാം ആണെങ്കിൽ 1000 നാണയങ്ങളുടെ മാസ് 5000 ആണല്ലോ. അഞ്ചിയിൽ 50,000 ഗ്രാം മാസമുള്ള നാണയങ്ങളുണ്ടെങ്കിൽ അതിൽ എത്ര നാണയങ്ങളുണ്ടാവും? ആകെ നാണയങ്ങളുടെ മാസിനെ ഒരു നാണയത്തിൻ്റെ മാസ് കൊണ്ട് ഹരിച്ചാൽ 10,000 നാണയങ്ങളുണ്ടെന്ന് കണ്ടെത്താം. ഇതുപോലെ തികച്ചും ഒരുപോലുള്ള കണങ്ങളാണെങ്കിൽ അവ കോടിക്കണക്കിനുണ്ടെങ്കിൽ പോലും മാസ അടിസ്ഥാനമാക്കി എണ്ണം കൃത്യമായി കണ്ടെത്താം. സൂക്ഷ്മകണികളുടെ മാസ് കൃത്യമായി കണ്ടെത്തുന്നതിന് ആധുനിക സംവിധാനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആപേക്ഷിക മാസ് രീതിയിലാണ് ഇത് പ്രസ്താവിക്കുന്നത്. ഒരാറ്റത്തിൻ്റെ മാസ് മറ്റൊരാറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണെന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് ഇത്. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12-ൽ 1 ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. 2 പെൻസിലുകളുടെ നീളം പറയുമ്പോൾ ഒന്ന് മറ്റേതിൻ്റെ ഇരട്ടിയാണെന്ന് താരതമ്യം ചെയ്ത് പറയാം. ഇതുപോലെ ആപേക്ഷികമായി ആറ്റോമിക മാസ് കണക്കാക്കുമ്പോൾ പലപ്പോഴും ഭിന്നസംഖ്യകളായിട്ട് വരാറുണ്ട്. കണക്ക് കൂട്ടുന്നതിന് വേണ്ടി ഇവയിൽ മിക്കതും പൂർണ്ണസംഖ്യകളായിട്ടാണ് നാം പരിഗണിക്കുന്നത്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.67×10^-24 എന്നാൽ നാം അത് 1 ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇതുപോലെ ഹീലിയം, സോഡിയം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങി എല്ലാ മൂലകങ്ങളുടെയും ആപേക്ഷിക ആറ്റോമിക മാസ് കണ്ടെത്തിയിട്ടുണ്ട്. ദ ആറ്റമിക് മാസ് ഓഫ് എലമെൻറ്റ്സ് ആർ എക്സ്പ്രസ് ബൈ കൺസിഡറിങ് 1/12 മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് കാർബൺ 12 ആസ് 1 യൂണിറ്റ്. സി ദ കെമിക്കൽ ഇക്വേഷൻ. കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡയോക്സൈഡ്. 1 കാർബൺ ആറ്റം കമ്പൈൻസ് വിത്ത് 2 ഓക്സിജൻ ആറ്റംസ് ടു ഫോം 1 മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഒരു കാർബണിന് പകരം 1000 കാർബൺ ആറ്റങ്ങൾ എടുത്താൽ 2000 ഓക്സിജൻ ആറ്റങ്ങൾ വേണ്ടിവരും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകാൻ. ഇതുപോലെ കോടിക്കണക്കിന് ആറ്റങ്ങൾ സംയോജിച്ചാണ് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. എങ്കിലും ഇവയുടെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി അവയുടെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്താം. 12 ഗ്രാം കാർബണിലും 16 ഗ്രാം ഓക്സിജനിലും അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ഒന്ന് നോക്കൂ. ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് ആർ നീഡഡ് ഫോർ കമ്പൈനിങ് വിത്ത് 6.022×10^23 കാർബൺ ആറ്റംസ്? ഒരു കാർബൺ ആറ്റം 2 ഓക്സിജൻ ആറ്റങ്ങളുമായാണ് യോജിക്കുന്നത്. അതുകൊണ്ട് 6.022×10^23 കാർബൺ ആറ്റങ്ങളുമായി യോജിക്കാൻ 2×6.022×10^23 ഓക്സിജൻ ആറ്റങ്ങൾ വേണം. ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. 2 ആറ്റങ്ങൾ ഉള്ളതുകൊണ്ട് 16×2 = 32 ഗ്രാം ആയിരിക്കും അവയുടെ മാസ്. ഇതുപോലെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ കണങ്ങളുടെ എണ്ണം കൃത്യമായി കണക്കാക്കാം. 12 ഗ്രാം കാർബണിലും 16 ഗ്രാം ഓക്സിജനിലും അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022×10^23 തന്നെയാണ്. ഈ എലിമെൻ്റ് ഈസ് ടേക്കൺ വിത്ത് മാസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ദർ ആറ്റോമിക് മാസസ്. ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് ആറ്റോമിക് മാസ് ഇസ് കോൾഡ് 1 ഗ്രാം ആറ്റോമിക് മാസ്, 1 gram ഓഫ് ദ എലമെൻറ്റ്. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിന് അതിൻ്റെ 1 ഗ്രാം ആറ്റോമിക മാസ് അല്ലെങ്കിൽ 1 gram എന്ന് വിളിക്കും. ഇതിനെ ചുരുക്കി ഗ്രാം ആറ്റം എന്ന് വിളിക്കാം. ഈ ടേബിളിൽ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ ഇവയുടെ ആറ്റോമിക മാസുകൾ തന്നിട്ടുണ്ട്. മാസ് ഗ്രാമിൽ എഴുതിയിട്ടുണ്ട്. 1 gram കാർബൺ ഈസ് 12 ഗ്രാം കാർബൺ. നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഇറ്റ് 6.022×10^23. ഇതുപോലെ 16 ഗ്രാം ഓക്സിജൻ എടുത്താലും 14 ഗ്രാം നൈട്രജൻ എടുത്താലും 35.5 ഗ്രാം ക്ലോറിൻ എടുത്താലും അവയെല്ലാം ആ മൂലകങ്ങളുടെ 1 gram ആണ്. അവയിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022×10^23 തന്നെയാണ്. 1 ഗ്രാം ആറ്റോമിക മാസ് ഏത് മൂലകം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022×10^23 ഈ സംഖ്യ അവഗാഡ്രോ സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ NA എന്ന് അക്ഷരം കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. 1 ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് എനി എലമെൻറ്റ് കണ്ടെയ്ൻസ് 6.022×10^23 ആറ്റംസ്. ദിസ് നമ്പർ ഈസ് നോൺ ആസ് അവഗാഡ്രോ നമ്പർ.
This is indicated as Na. 1 gam sodium equal to 23 gram. This contains 6.022 × 10⁻³ atoms. How many GAM will be there in 46 gram sodium? 46 gram sodium equal to 46/23, 2 GAM. What about the number of atoms in it? Sodiyathinte atomic mass 23 aanu. Adil 6.022 × 10⁻³ atangal adangittundu. Engil 46 gram sodium etra GAM aanu kandathan തന്നിരിക്കുന്ന മാസിനെ മൂലകത്തിൻ്റെ ജി എ എം കൊണ്ട് ഹരിച്ചാൽ മതി. നമ്പർ ഓഫ് ഗ്രാമാറ്റമിക് മാസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ബൈ ജി എ എം ഓഫ് ദ എലമെൻറ്റ്. സോ 46 ഗ്രാം സോഡിയം കണ്ടെയ്ൻസ് 2 × 6.022 × 10⁻³ ആറ്റംസ്. വി ക്യാൻ കാൽക്കുലേറ്റ് 69 ഗ്രാം സോഡിയം. ഹൗ മെനി ജി എ എം ഈസ് പ്രസൻറ്റ് ഇൻ 69 ഗ്രാം സോഡിയം? 69/23 equal to 3. How many atoms are present in it? 3 × 6.022 × 10⁻³. Calculate the number of atoms present in 42 gram nitrogen and 80 gram oxygen. Atomic mass of nitrogen is 14 and oxygen is 16. ആറ് പോയിൻ്റ് 0.22 × 10³ കണികകൾ ഉൾക്കൊള്ളുന്ന പദാർത്ഥത്തിൻ്റെ അളവിനെ ഒരു മോൾ എന്നാണ് വിളിക്കുന്നത്. 1 മോളാറ്റം മീൻസ് 6.022 × 10⁻³ ആറ്റംസ്. 1 ഗ്രാം ഹൈഡ്രജൻ എന്നാൽ 1 GAM ഹൈഡ്രജൻ ആണെന്നും അതിൽ 6.022 × 10³ എണ്ണം ആറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ 1 മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് വിളിക്കാം. 12 ഗ്രാം കാർബൺ ഈക്വൽ ടു 1 GAM കാർബൺ ഈക്വൽ ടു 6.022 × 10⁻³ കാർബൺ ആറ്റം ഈക്വൽ ടു 1 മോൾ കാർബൺ ആറ്റം. 14 ഗ്രാം നൈട്രജൻ ആറ്റം ഈക്വൽ ടു 1 GAM നൈട്രജൻ ഈക്വൽ ടു 6.022 × 10⁻³ നൈട്രജൻ ആറ്റം ഈക്വൽ ടു 1 മോൾ നൈട്രജൻ ആറ്റം. 1 ഗ്രാം ഹീലിയത്തിൽ അടങ്ങിയിരിക്കുന്ന അതേ എണ്ണം ആറ്റങ്ങൾ ലഭിക്കാൻ കാർബൺ, ഓക്സിജൻ എന്നിവ എത്ര ഗ്രാം വീതം എടുക്കണമെന്ന് നോക്കൂ. How many grams of carbon and oxygen are required to get the same number of atoms as in 1 gram of helium? 56 gram nitrogen ilum 20 gram helium ilum adangirikkuna atomgalude ennam kandathu nokkum.